മണ്ഡലത്തിൽ ആരെയും വഞ്ഞാനം മണ്ഡലത്തില് സമാധാനം ചെയ്യിക്കും. നിലനിർത്തും. പിന്നെ ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. ആ എന്താ പറയാൻ കാരണം? എന്താ തംശയില് ചോദിക്കാൻ കാര്യം? എന്താ ഉറപ്പിച്ചു പറയാ? ആ തീർച്ചയായിട്ടും. ഞങ്ങളിതിന്റെ ഇത് കൊല്ലങ്ങളായിട്ട് ഞങ്ങളെ സീറ്റല്ലേ, ഞങ്ങളെ നിലനിർത്തുമല്ലോ. അത് ആരെന്ത് വിചാരിച്ചാലും കാര്യമില്ല, ആര് വന്നിട്ടും കാര്യമില്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. ഗുരുവായൂർ സമുദായം അങ്ങനെ പലയിടത്തും തോറ്റിക്കണല്ലോ. പൊന്നാനി ഞങ്ങളെ വിട്ടുതരില്ല, അത് നിങ്ങൾ കാത്തിരിക്കണ്ട. പി ടി സാഹിബ് മലപ്പുറത്ത് ജയിക്കും, പൊന്നാനത്തിനെക്കാട്ടി ഭൂരിപക്ഷത്തിൽ കിട്ടി അവിടെ ജയിക്കും. അതിനെക്കാട്ടി കൂടുതൽ ഇപ്പൊ പൊന്നാനി ജയിക്കും എന്നാണ് ഞങ്ങളെ പ്രത്യാശ. പ്രത്യാശം ഇല്ലെങ്കിലും ആ സീറ്റ് നിലനിർത്തും, അത് യാതൊരു തർക്കമില്ല. ആർക്കും താമസം വേണ്ട. ബി ജെ പിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ അടുത്ത പക്ഷത്തിന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ചിലപ്പം സീറ്റ് വരാനുള്ള സാധ്യത പാലക്കാടും തിരുശൂരൊക്കെ ചെറിയ സാധ്യത കാണുന്നുണ്ട്. പൊന്നാനിയില് BJP കളിച്ചിരുന്ന കാര്യമില്ല, അതൊന്നും നടക്കൂല. പാലക്കാട് ആ ഭാഗത്ത് തിരുശൂര് പാലക്കാടേക്ക് ഒരു ചില ഓഫർ ഞങ്ങൾ കാണുന്നുണ്ട്. കിട്ടിയാലും കിട്ടിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. ആർക്കും പ്രവചിക്കാൻ പറ്റൂല. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, ചെറുപ്പക്കാർ കുട്ടികളെത്താണ് പരിപാടി നടക്കുന്നത്. സാധ്യത ലീഗ് തന്നെയാണ്. എന്നിരുന്നാലും അത് ഫുള്ളായിട്ടാണ്ട് ആവൂല. പൊന്നാനി മണ്ഡലത്തിൽ ലീഗിന്റെ കോട്ട, ലീഗിനും കോൺഗ്രസിനും അതൊക്കെ തകർക്കപ്പെടും. കാരണം LDF ഇപ്പോഴത്തെ ഭരണം നല്ല ഭരണമാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ലീഗും കോൺഗ്രസും എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് BJP പോകുന്നത്. പൊന്നാനി മണ്ഡലത്തിലെ ഇപ്രാവശ്യം ചുവന്ന കൊടി പാറാൻ സാധ്യതയുണ്ട്. ചരിത്രം ഒരു എനിക്ക് തോന്നുന്നത് എന്റെ കണക്കൂട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഒരു 36-38 കൊല്ലം മുന്നേറ്റ പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോ പാർട്ടിക്ക് ഒരു വലിയ ശക്തി കേന്ദ്രം തന്നെയാണ് പൊന്നാനി മണ്ഡലത്തില്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ 7 നിയോജക മണ്ഡലത്തിലും നല്ലൊരു ശക്തി കേന്ദ്രം തന്നെയാണ്. ഇപ്പോൾ തവനൂർ നിയോജക മണ്ഡലമായാലും തൊട്ടടുത്തുള്ള മണ്ഡലങ്ങൾ പൊന്നാനി മണ്ഡലങ്ങളായാലും ഒക്കെ പാർട്ടി നല്ല ശക്തി പേരുള്ളതാണ്. നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. പാർട്ടി സഖാക്കൾ ഒന്നടങ്കം നന്നായി പ്രവർത്തിക്കും. പാർട്ടി ചിഹ്നത്തിലായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഭൂരിപക്ഷത്തിന് CPM ജയിക്കാൻ സാധ്യതയുണ്ട്. അതെ, സമാധാനി ഒക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷം പാർലമെന്റ് പോയതല്ലേ. അവരൊന്ന് കുറച്ച് ഒന്ന് പിന്നോട്ട് നിൽക്കട്ടെ. പാർലമെന്റിൽ നല്ല തൊടിതുടുപ്പുള്ള പയ്യന്മാർ വരട്ടെ, അതല്ലേ വേണ്ടത്. പാർലമെന്റിൽ മോദിനെ പോലുള്ള ഒരാളോടൊക്കെ മുട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തൊടിതുടുപ്പുള്ള പിള്ളേർ വേണം. ഇവരൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ സമാധാനി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ ഒരു പാർലമെന്റിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മോശക്കാരാന്നല്ല പറയുന്നത്, പക്ഷെ അവരൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നല്ലതാണ്. പൊന്നാനി മണ്ഡപത്തിൽ ഇടതുപക്ഷത്തിന്റെ ആരായാലും അവരെ ജയിക്കുള്ളൂ. ഇടതുപക്ഷം യാതൊരു സംശയമില്ല. ഓ ആ സംശയിക്കും. അവരുടെ കാര്യമില്ല, ഒരു കാര്യമില്ല, ഇടതുപക്ഷം തന്നെ ജയിക്കുള്ളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇടതുപക്ഷം ജയിക്കുള്ളൂ. ഇടതിന്റെ ആള് ജയിക്കും, മാർക്കിസ്റ്റിന്റെ ആള് ജയിക്കും. മാർക്കിസ്റ്റിന്റെ ഭരണം വന്ന് നല്ല ഭരണമാണ്. നിലവില് ഇതിപ്പോ ലീഗിന്റെ കോട്ടയാണോ പൊന്നാനി? ലീഗിന്റെ കോട്ടയാണ്. അവിടെ ചരിത്രം സൃഷ്ടിക്കോ? ഇല്ലല്ല, ലീഗ് ജയിക്കൂല. സമാധാനി ആയതുകൊണ്ട് എന്താ പറയാൻ പറ്റൂല. ലീഗ് ജയിക്കും, അത് സംശയമില്ല. കരുത്ത് നല്ല ഭൂരിപക്ഷം ലീഗ് ജയിക്കും. സമാധാനം ജയിക്കും. ആ എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് ഇതിന് കാലം ജയിച്ച് ലീഗ് തന്നെയാണ്. ഇവിടെ വികസനം കാര്യങ്ങൾ ET മുഹമ്മദ് ബഷീർ സാഹിബ് നല്ല വികസന കാര്യങ്ങൾ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. വേറെ വരുമ്പോൾ ജയിക്കാനില്ലാതെ ജയിക്കുള്ളൂ. ഇപ്പോഴും നിലനിർത്തും. പല ഭൂരിപക്ഷത്തോടും കഴിഞ്ഞ ലക്ഷത്തിന് ഭൂരിപക്ഷം കൂടും. പ്രാവശ്യം കൂടും. ആ അങ്ങനെ പറയാൻ തന്നെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വളരെ ഇതായി ലീഗ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ET മുഹമ്മദ് ബഷീറിന്റെ പണ്ടെന്ന് വരണമാന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയാം. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ആൾക്കാരൊക്കെ ചെയ്യും. അപ്പോൾ പൊന്നാനിയിൽ BJP എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? BJP സീറ്റ് കൊതു കുറവാണല്ലോ. BJP വോട്ട് കുറവാണ്. ഉണ്ടാവുള്ളൂ. സമാധാനം ജയിക്കാൻ സാധ്യത. അയാൾക്ക് വിദ്യാഭ്യാസമായിട്ടും അയാളെ ലോകസഭ അംഗീകരിച്ചൊരു നേതാവ് വേണം.
പാർലമെന്റിൽ നമുക്ക് അവകാശമൊക്കെ മേടിച്ചു വരാൻ പറ്റും. മറ്റും മേടിച്ചു വരാൻ വെച്ചാൽ അവര് കൊടുത്തല്ലേ കിട്ടുള്ളൂ. മേടിച്ചു കഴിഞ്ഞാൽ അവര് കൊടുക്കേണ്ടതിനനുസരിച്ചല്ലേ കിട്ടുള്ളൂ. ആരാ കൊടുക്കുക? അവര് വർഗീയ ഉണ്ടാക്കാനല്ലേ കിട്ടുന്നത്. അവര് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. കോൺഗ്രസ് ജയിക്കാനേ കിട്ടാൻ ചാൻസ്. ബി ജെ പി തന്നെയാണ്. ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഇവിടെ പൊന്നാനി? ബി ജെ പിക്ക് പൊന്നാനി ഒരു സാധ്യതയില്ല. പിന്നെ ഭരണം കിട്ടുക അട്ടിമാരുണ്ടെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരും. നിർത്തലാക്കിയാല് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി അധികാരത്തിൽ വരും. കാരണം വെച്ചാല് ജപ്പാനിൽ ഇത് കണ്ടുപിടിച്ചത് അവിടെ ഇത് നിരോധിച്ചിരുന്നു. ഇപ്പൊ അവിടെ ഇത് നിരോധിക്കാൻ പറ്റിയിട്ടില്ല. അത് നിരോധിച്ചാൽ മറ്റേ ഇതിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ ഒരു വരാൻ സാധിച്ചത് ഇല്ല. ഇത് കാലാകാലം ബി ജെ പി തന്നെ. പൊന്നാനി മണ്ഡലത്തിൽ ആര് ജയിക്കും? പൊന്നാനി മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഹംസ ജയിക്കും. ഹംസ ജയിക്കും. നിലവിലെ ഒരു ലീഗിന്റെ കോട്ടയാണ് അവിടെ ചരിത്രം സൃഷ്ടിക്കുകയോ? ലീഗിന്റെ പോട്ടി ചിന്ന ഭിന്ന ആയിരിക്കും. സമസ്ത അടക്കം എതിർക്ക ഒരു ഭാഗം. സർവ സ്വാധീനമുള്ള ആളാണ് ആര്? ഹംസ. സമസ്തയിലും ലീഗിലും പാർട്ടിയിലൊക്കെ. അപ്പൊ 90% തന്നെ പറയും ജയിക്കും എന്ന് പറഞ്ഞ ഒരു അക്രമം പറയാം. 90% ഹംസക്ക് അനുകൂലമാണ് ലീഗിന്റെ ഉള്ളിലുള്ളവര്. മനസ്സിലായിക്കണ ഇവര് തങ്ങളടക്കം പറഞ്ഞു കേട്ടാ പോരെ. ലീഗുകാർക്ക് ഇന്നത് കാട്ടുക ചെയ്യാന്നില്ല. ഇവിടെ സാധാരണ ലീഗ് ജയിക്കുന്നുണ്ട്. അപ്പൊ ആരോട് ജയിച്ചാലും പറയും പ്രാവശ്യത്തെ അങ്ങനല്ല. മനസ്സിലായ? സമധാനിണ്ട്. സമധാനി ചാവക്കാട് നിന്ന് മറ്റേ ചണ്ടകുഞ്ഞാമ്മേനായിട്ട് തോറ്റ ആളാണ്. അത്ര പോലീസ കൂടുന്ന ആളൊന്നുമില്ല. ചണ്ടകുഞ്ഞാമ്മേനറിയോ? ഇപ്പൊ അയാള് പ്രവാസികളെ ആളാ. ഗുരുവായിരുന്നു തോറ്റ സമധാനിയാണ്. ഇവിടെ ഇവിടെ 18,000 വോട്ടിനാണ് ആര് ജയിച്ചിരിക്കുന്നത്? പ്രവർത്തകർ എം എൽ എ ഉണ്ടല്ലോ നന്ദകുമാർ അവര്. അപ്പോ പല നിലക്കും ഹംസക്ക് അനുകൂലമായിട്ടുള്ളതാണ്. ലീഗിന് വിരോധമായിട്ട് ലീഗിന്റെ വോട്ടുകൾ സംസ്ഥാനത്തിലും പാർട്ടിയിലും ഒക്കെ ഭിന്നയിക്കാം. പിന്നെ ആ പൊന്നാനി മണ്ഡലത്തിൽ തന്നെ 18,000 വോട്ട് ഉണ്ട്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. പഴയകാലല്ല ഇപ്പൊ പ്രബുദ്ധ കേരളത്തിലെ വിഭുദ്ധരായ വോട്ടർമാരാ. മനസ്സിലായിണ്ട? നമ്മളെ കാഴ്ച എൽ ഡി എഫ് ആണ് ഇവിടെ മുൻതൂക്കമുള്ളത്. ലീഗിന്റെ ഒരു സമ്പരാവസ്ഥയിലും വോട്ട് അതല്ല സംസ്ഥാന കാര്യം ഞാൻ പറഞ്ഞ സംസ്ഥാന അടക്കം ലീഗിനെ എതിർക്കുക. ആര് ജയിക്കും പൊന്നാനി മണ്ഡലത്തിൽ? എൽ ഡി എഫ്, യു ഡി എഫ്, ബി ജെ പി? അവിടെ എൽ ഡി എഫിൽ നിൽക്കുന്നത് ഇപ്പോ എൽ ഡി എഫില് കെ എം ഹംസ ഉണ്ട്, യു ഡി എഫില് സമധാനി ഉണ്ട്. നിലവില് യു ഡി എഫ് ആണ് മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് പൊന്നാനി മണ്ഡലം ഉള്ളത്. പൊന്നാനി മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിക്കും. എൽ ഡി എഫ് അപ്പുറത്ത് സമധാനി ഉണ്ട്. യു ഡി എഫ് എന്നോട്ടെ എൽ ഡി എഫ് ജയിക്കും. എൽ ഡി എഫ് ജയിക്കും. നിലവില് സിറ്റിംഗ് എം പി ഉള്ളത് ഒരു വട്ടം ലീഗ് ഒരു ലീഗിന്റെ വോട്ടാണ്. ഇപ്രാവശ്യം അറിയാൻ സാധ്യതയുണ്ട്. എൽ ഡി എഫ് ജയിക്കും. പ്രതീക്ഷ അവരെ മണ്ഡലല്ലേ. നിലവിലെ സിറ്റിംഗ് എം പി ടി സാഹിബ് ആണ്. നിലവിലെ സിറ്റിംഗ് എം പി ടി സാഹിബ് ആണല്ലോ. ആരെന്നാലും ജയിക്കും. അപ്പുറത്ത് ലീഗിന് മണ്ഡലം ലീഗ് ജയിക്കൂ. സമധാനി ആഗ്രഹമാണോ പ്രതീക്ഷയാണോ? ആഗ്രഹം തന്നെയാണ്. ആഗ്രഹമാണ് സമധാനി സാഹിബ്. അതെ അതെ അതെ. നിലവിൽ ഇ ടി സാഹിബിനെ മാറ്റിയിട്ടാണ് സമധാനിനെ മത്സരിപ്പിക്കുന്നത്. അപ്പുറത്തൊരു സ്ഥാനാർത്ഥി കെ എം ഹംസ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. സമധാനി വന്നു കഴിഞ്ഞാൽ വീണ്ടും പൊന്നാനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇനി ഉണ്ടാവും പൊന്നാനി മണ്ഡലത്തിൽ. നമ്മളെ സമധാനി സമധാനി സാഹിബ് പ്രതീക്ഷയുണ്ട്. 100 സംശയം. ആഗ്രഹമാണ് അല്ല അല്ല ആഗ്രഹമല്ല അത് ഇവിടെ നടക്കുന്ന അങ്ങനല്ലേ. അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മള് നേതാക്കന്മാർ അങ്ങനെ ഇവിടുത്തെ മാറ്റം നല്ലതല്ലേ. ഒരാളെ തന്നെ പരീക്ഷിക്കണ്ടല്ലോ. മാറ്റം വേണം. പക്ഷെ നമ്മ സ്ഥാനാർത്ഥി ജയിക്കുള്ളൂ. പൊന്നാനി മണ്ഡലത്തിൽ പൊന്നാനി മണ്ഡലം പണ്ട് തന്നെ ഞങ്ങളെ ലീഗിന്റെ ആണല്ലോ. അപ്പൊ ഞങ്ങൾ തന്നെയല്ലേ ജയിക്കുക?
സമാധാനി ജയിക്കുമല്ലേ? സമാധാനി സാബ് ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഇ ടി സാബിനെ മാറ്റിയിട്ടാണ് ഇപ്പൊ സമാധാനി മത്സരിപ്പിക്കുന്നത്. അതെ, അത് ഇതിന്റെ തലവന്മാരെ ഓരോരോ ബുദ്ധിയല്ലേ. അപ്പൊ അത് ജയത്തിന് സാധ്യത കൂടുള്ളൂ. സമാധാനി സാഹിബ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരാള് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും സാധ്യത പറഞ്ഞതാണ്. ഞങ്ങള് ഉൾക്കൊള്ളുന്ന പാർട്ടി കൂടെയാണ്, അപ്പൊ അങ്ങനെ സാധ്യത പറഞ്ഞാണ്. അതെ, കെ ഹംസ ജയിക്കും, അതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഒരു മാറ്റം ഇപ്പോ നിലവില് യുഡിഎഫ് ആണല്ലോ പൊന്നാനിൽ ഭരിക്കുന്നത്. അതെ, ഒന്ന് മാറ്റം പ്രതീക്ഷിക്കുക. മാറ്റം പ്രതീക്ഷിക്കുന്നു. വീട്ടിൽ സാഹിബ് മാറിയിട്ട് മാറണം. അപ്പുറത്ത് സമാധാനിയുണ്ട്. സമാധാനി സാഹിബ് ആണ് ഇപ്പൊ അവിടെ ഒരു ചെറിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. യുഡിഎഫ് സ്ഥാനാർത്ഥി ആ, എന്നാലും LDF ജയിക്കുന്നാണ് പ്രതീക്ഷ. സർക്കാരിന്റെ നല്ല സമീപനം, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഭരണം ഉള്ളതുകൊണ്ട് LDF ജയിക്കുന്നാണ് എന്റെ അഭിപ്രായം. ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ ഇടതുപക്ഷത്തിന് സാധ്യത കാണുന്നുണ്ട്. ആ, ഹംസ നല്ല വ്യക്തിയാണ്, അപ്പൊ ജയിക്കണം എന്റെ ആഗ്രഹം. അതന്നെ, ഞാനൊരു ഇടതുപക്ഷത്തിന്റെ ആളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയണേ. LDF ജയിക്കും. LDF ജയിക്കും.